ഓക്കെ ഇന്ന് നമ്മൾക്ക് വെയ്റ്റഡ് റേഷ്യോ നോക്കാം. വാട്ട് ഇസ് വെയ്റ്റഡ് റേഷ്യോ ഓർ അഡ്ജസ്റ്റഡ് ടൈം റേഷ്യോ? സെയിൽസ് റേഷ്യോ ആയാലും ടൈം റേഷ്യോ ആയാലും നമുക്ക് വെയ്റ്റും കൂടി ആഡ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ സം വെയ്റ്റേജ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ചിലപ്പോൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ടൈം റേഷ്യോ, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ടൈം റേഷ്യോ സെയിൽസ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. കാരണം ചില നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് ചേഞ്ച് ഇൻ ടു ദ ഫോം ഓഫ് കമ്പനി, അല്ലെങ്കിൽ കുറച്ച് വലുതാവുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ കുറച്ച് വർക്കേഴ്സ് എംപ്ലോയ് ചെയ്യുന്ന നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റേജും കൂടെ നമ്മൾ നമ്മുടെ റേഷ്യോയിൽ ആഡ് ചെയ്ത് അല്ലെ കൺസിഡർ ചെയ്ത് എടുക്കുന്ന പുതിയ റേഷ്യോയാണ് വെയ്റ്റഡ് റേഷ്യോ എന്ന് പറയുന്നത്. വെയ്റ്റഡ് റേഷ്യോ, അഡ്ജസ്റ്റഡ് ടൈം റേഷ്യോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് സെയിൽസ് റേഷ്യോ എന്നൊക്കെ പറയും. ഈ വെയിറ്റേജ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1 May 2018, 1 January to 31st December എന്നുള്ള ഇതിലാണ് നമ്മൾ അസംപ്ഷൻ എടുക്കുന്നത്. ടോട്ടൽ എമൗണ്ട് ഓഫ് വേജസ് പെയ്ഡ് ഇസ് ഈ ഇയറിലെ ടോട്ടൽ വേജസ് എന്ന് പറഞ്ഞാൽ 90,000 ആണ്. നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ഇസ് 6 ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ഇസ് 24. ഇപ്പം നമ്പർ ഓഫ് വർക്കേഴ്സ് ചേഞ്ച് വന്നു. നമ്മൾ ഇത്രയും നാൾ ചെയ്ത കണക്കെടുത്തലും പ്രാവശ്യം ചെയ്തതും ഇത് നമ്മൾ അസംപ്ഷൻ ആണ്. നമ്പർ ഓഫ് വർക്കേഴ്സിനൊരു ചേഞ്ച് ഇല്ല, സെയിൽസിന് ചേഞ്ച് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻക്രീസ് ചെയ്തു, 6 നിന്ന് 24 ആയി. ഇപ്പോൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ നമ്മൾ ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻക്രീസ് ചെയ്തതിൻ്റെ വെയിറ്റേജും കൂടെ നമ്മൾ ആ റേഷ്യോയിൽ കാണിക്കണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഓഫ് ടൈം റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റഡ് ടൈം റേഷ്യോ അല്ലെ വെയ്റ്റഡ് റേഷ്യോ എന്ന് നോക്കാം. സിമ്പിൾ ടൈം റേഷ്യോ നമുക്കറിയാം, 4 months, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 months ആൻഡ് ദെൻ 8 months, അങ്ങനെ 12 months, 1:2 ആണ് ടൈം റേഷ്യോ. വെയ്റ്റഡ് ടൈം റേഷ്യോ എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ 6 പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ 24 ആയിരുന്നു. അപ്പോൾ 2 1 × 6 ആൻഡ് 2 × 24, അങ്ങനെ 6:48 അല്ലെങ്കിൽ 1:8 എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ റേഷ്യോ, ദാറ്റ് ഇസ് വെയ്റ്റഡ് റേഷ്യോ. അപ്പോൾ അങ്ങനെയാണ്, അത് ആ റേഷ്യോ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 90,000 ഡിവൈഡ് ചെയ്ത് പ്രീ ഇൻകോർപ്പറേഷൻ പോസ്റ്റ് ഇൻകോർപ്പറേഷനിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ കുറച്ച് ഡീറ്റെയിൽ അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ വേറൊരു ടെക്സ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതായിരുന്നു എന്ന് പറയുന്ന ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് പറയുകയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, രാജു, എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഡിസൈഡഡ് ടു കൺവേർട്ട് ഹിസ് ഫേം ഇൻ ടു ലിമിറ്റഡ് കമ്പനി വിത്ത് എഫക്ട് ഫ്രം 1 April 2017. But he obtained the certificate of incorporation on 1 August 2017 and the certificate to commence a business on 1 October 2017. His accounts were closed on 31st December 2017. അപ്പോൾ ജാൻവരി ടു ഇവിടെ എന്നാണ് പർച്ചേസ് ചെയ്തതെന്നാണ് 1 April, ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയതെന്നാണ് 1 August. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഈ 4 months ആണ് നമ്മുടെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയത് നമ്മൾ പറഞ്ഞു. ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഹിസ് അക്കൗണ്ട്സ് വെയർ ക്ലോസ്ഡ് ഓൺ 31st December എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ടൈം ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 April, ദാറ്റ് ഇസ് പർച്ചേസ് ചെയ്തു. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 August. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 4 months നമുക്ക് ഇവിടെ ഒരു ടൈം പീരീഡ് വരും. നെക്സ്റ്റ് 4 months ടു എന്നാണോ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്, 1 August to 31st December, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ദാറ്റ് ഇസ് 5 months. അപ്പോൾ 4:5 ഈസ് ടൈം റേഷ്യോ ഇയർ. ഓക്കെ, അതാണ് ഇവിടെ കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ 4:5 നമുക്ക് ടൈം റേഷ്യോ കിട്ടി. ചെറിയൊരു ചേഞ്ചസ് ഉള്ള അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട രീതിയിലുള്ള, ഇപ്പം ഇത് നിങ്ങൾക്കൊരു സാധാരണ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചിലപ്പോൾ ചോദിച്ചേക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയിരിക്കുക അത്രേ ഉള്ളൂ. എ കമ്പനി വാസ് ഇൻകോർപ്പ്, നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. എ കമ്പനി വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1/2/2012 ടു പർച്ചേസ് എ ബിസിനസ് ഓഫ് അബ്ദുൾ കലാം ആൻഡ് സൺസ് ആസ് ഫ്രം 1 November 2016.
There were 10 employees before incorporation, but 5 more were appointed on 1-2-2017. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ 10 എംപ്ലോയീസ് ഉണ്ടായിരുന്നു, പിന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ 5 മോർ 5 പേരെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 15 എംപ്ലോയീസ് ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലുള്ളത്. അപ്പോൾ എന്നാണ് ഇൻകോർപ്പറേഷൻ വന്നത്? 1 February. അപ്പോൾ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തത് കഴിഞ്ഞ് അതിന് മുമ്പത്തെ വർഷത്തെ നവംബറിലാണ്, 1 November പർച്ചേസ് ചെയ്യുക. യു ആർ റിക്വയർഡ് ടു അസർട്ടെയിൻ ദ വെയ്റ്റഡ് ടൈം റേഷ്യോ ഫോർ ഡിവൈഡിങ് സാലറീസ് ബിറ്റ്വീൻ ദ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്സ് അസ്യൂമിംഗ് ദാറ്റ് ദ അക്കൗണ്ട്സ് ആർ ഫൈനലൈസ്ഡ് ഓൺ 1 October. 1 October അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസംഷനിൽ സാധാരണഗതിയിൽ 1 January-2 December, April-2 March നമുക്കറിയാം, പക്ഷേ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ There were 10 employees in the pre-incorporation period of 3 months. 3 months ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് November-2 February. അപ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരി, February 1 നമ്മൾ ഇൻകോർപ്പറേഷൻ ആയി. അപ്പോൾ 3 months ആൻഡ് there are 15 employees to the next 9 months. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് വരെ 9 months. ആൻഡ് വെയ്റ്റഡ് ടൈം റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10 ആൻഡ് 9 × 15. ഇങ്ങനെയാണ് വെയ്റ്റഡ് ടൈം റേഷ്യോ. അതിനെ ചെറുതാക്കുമ്പോൾ 2:9 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. എ ആൻഡ് ബി എഗ്രി ടു സെൽ ദയർ ബിസിനസ് ടു എ ലിമിറ്റഡ് കമ്പനി ഫ്രം 1-1-2017. പർച്ചേസ് ചെയ്യുന്നത് 1-1-2017. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 1-5-2017. ആൻഡ് പ്രിപ്പയർഡ് ഫൈനൽ അക്കൗണ്ട്സ് ഓൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് 31-12-2017. The sales were uniform up to the date of incorporation but went up by 50% on average thereafter. ആദ്യം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു, അതിനുശേഷം 50% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ സാധാരണ സെയിൽസ് റേഷ്യോ കണ്ടുപിടിക്കണം. സെയിൽസ് വെൻഡ് അപ്പ് ഓൺ ആൻ ആവറേജ് ബൈ 50% ആഫ്റ്റർ ദി ഇൻകോർപ്പറേഷൻ. 1 നമ്മൾ സാധാരണ നമ്മുടെ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നീട് എത്രയായി? 1.5 ആയി എന്നുള്ളൊരു അസംഷനാണ്. ഇപ്പോൾ വെയ്റ്റഡ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ സെയിൽസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല, വെയ്റ്റഡ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ മന്ത്സ് തന്നെ, ടൈമിൽ 4 months ആൻഡ് 4 months എന്ന് പറയുന്നിടത്ത് ചേഞ്ച് ഒന്നുമില്ല, കാരണം 4 months 1 നമ്മൾ കണക്കാക്കുന്നത് അവിടുത്തെ വെയ്റ്റ്. അപ്പോൾ 4 × 1 ആൻഡ് നെക്സ്റ്റ് മന്ത്സ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ലൈനിൽ 8 months ആണ് ബാലൻസ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ വരുന്നത്. അപ്പോൾ 8 months × 1.5. ഈ 1.5 വരുന്നത് നമ്മൾ 50% അഡീഷൻ സെയിൽസ് ഉണ്ടായി എന്നുള്ള കൺസെപ്റ്റിൽ ആദ്യം പ്രീ ഇൻകോർപ്പറേഷനിലെ 1 കണ്ടിട്ട് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ 1.5 ആയിട്ട് 150 എന്നുള്ള കണക്കിൽ കണ്ടു. അങ്ങനെ അത് വെച്ച് ഇൻഡു ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടുന്ന 4:12 ഓർ 1:3, ദാറ്റ് ഈസ് എ വെയ്റ്റഡ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് 4 ഒരു എക്സാമ്പിളാണ്. M Limited was formed on 1-7-2017 to acquire the business of Jane and Sons with effect from 1-1-2017. Formed ചെയ്തത് 1-7-2017 ജാനുവരിയിൽ ഇത് പർച്ചേസ് ചെയ്തതാണ്. വെൻ കമ്പനീസ് ഫസ്റ്റ് അക്കൗണ്ട്സ് വാസ് പ്രിപ്പയർഡ് ഓൺ 31-12-2017. ജാനുവരിയിൽ പർച്ചേസ് ചെയ്തു, പിന്നെ എന്നാണ് ഇൻകോർപ്പറേഷൻ ആയത്, പിന്നെ എന്നാണ് July 1. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട, സെയിൽസ് ഫോർ ദ ഇയർ 3 lakh തന്നിട്ടുണ്ട്. സെയിൽസ് ഇൻ ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ ആൻഡ് മെയ് വെയർ ഓൺലി 50% ഓഫ് ദ ആനുവൽ ആവറേജ്. ഇത് ഒരു ഇയറിലെ സെയിൽസ് ആണ്, സെയിൽസ് ഫോർ ദ ഇയർ ആണ്. അപ്പോൾ ഇവിടെ പല പല മാസങ്ങളിൽ പല പല സെയിൽസ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഓരോ മാസം എത്ര സെയിൽസ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ സെയിൽസ് ഓഫ് ഓഗസ്റ്റ്, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ വെയർ 2x ഓഫ് ആനുവൽ ആവറേജ്. അപ്പോൾ സെയിൽസ് ഓഫ് ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ ആൻഡ് മെയ് വെയർ ഓൺലി 50%, പകുതിയേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു സെക്ഷൻ ഈ പറയുന്നത് കുറച്ച് മാസങ്ങളിൽ 2x ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട നമ്മുടെ ഒരു ടൈം ലൈൻ വരയ്ക്കുക. ഈ ഒരു ടൈം ലൈൻ അനുസരിച്ച് ഏതൊക്കെ മാസം ആണ് പ്രീ ഇൻകോർപ്പറേഷൻ, ഏതൊക്കെ മാസമാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ആവുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ സെയിൽസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്നത് എന്താണ്? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 3 lakh.
3 lakh divided by 12 months ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് 25,000 ആണ് അത് ഓക്കെ നെക്സ്റ്റ് സെയിൽസ് ഓഫ് ജാനുവരി ഫെബ്രുവരി ഏപ്രിൽ ആൻഡ് മെയ് അറ്റ് 50% 50% ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഏതൊക്കെ എത്ര മാസങ്ങളാണ് 1, 2, 3, 4 മാസം അപ്പോൾ 25,000 ഇൻറ്റു ഉള്ളി 50% ഫോർ 4 months അതുകൊണ്ട് തന്നെ 25,000 ഇൻറ്റു 50/100 ഇൻറ്റു 4 പകുതി മാത്രമേ ഉള്ളൂ അത് 4 മാസത്തേക്കാകുമ്പോൾ 50,000 വരും ഓക്കെ ഈ ഇത് ഒരു മാസത്തെ സെയിൽസ് ഓക്കെ നമ്മൾ കണ്ടു മാറ്റി വെച്ചു ആ ഒരു മാസത്തെ സെയിൽസ് ഇതാണെങ്കിൽ 4 മാസത്തേക്ക് ഒരു മാസത്തിൻ്റെ 50% മാത്രം വരുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 50,000 ഇസ് ഫോർ ദാറ്റ് 4 months ദെൻ സെയിൽസ് ഓഫ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആൻഡ് ഡിസംബർ അറ്റ് ട്വൈസ് ദ ആവറേജ് ആനുവൽ ആവറേജ് ആവറേജ് ആനുവൽ ആവറേജിൻ്റെ ട്വൈസ് ആണ് ഈ മാസങ്ങളിൽ എന്ന് പറഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ഫോർ 3 months അപ്പോൾ 25,000 ഇൻറ്റു 2 × 3 3 മന്ത്സിലേക്ക് ഇത്രയാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ഇത്രയും നാളത്തെ സെയിൽസ് കിട്ടി ഏതൊക്കെയാണ് ഒരു 4 മാസത്തെ 3 മാസത്തെയും സെയിൽസ് കിട്ടും പിന്നെയും അവിടെ ഒരു കുറച്ച് മാസം ബാക്കി കിടപ്പുണ്ട് അതിൻ്റെ കാര്യം പറയുന്നുണ്ട് സെയിൽസ് ഓഫ് ദി റിമൈനിങ് 5 months ഇൻ ദ ഇയർ എത്ര വരും ഈ 1,50,000 നമുക്ക് ടോട്ടൽ കിട്ടിയല്ലോ ഇത്രയും നാളത്തെ സെയിൽസ് 4 months and 3 months കിട്ടി അപ്പോൾ ടോട്ടൽ സെയിൽസും ഉണ്ട് നമുക്കറിയാം ടോട്ടൽ സെയിൽസ് ഇസ് 3 lakh ആൻഡ് 2 lakh ഇസ് ഈ 7 മന്ത്സിലേക്ക് അപ്പോൾ ബാലൻസ് എത്ര വരും 1 lakh 1 lakh ഈസ് സെയിൽസ് ഓഫ് റിമൈനിങ് 5 months നമ്മളോട് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്ത 5 മാസത്തേക്ക് ഇത്രയാണ് 1 lakh ആണ് അപ്പോൾ അതിൻ്റെ ആവറേജ് ഈ 5 മന്ത്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ് 5 മന്ത്സിലേക്കാണ് 1 lakh ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ 5 മന്ത്സിൻ്റെ ആവറേജ് അല്ലേ ഒരു മാസം എത്ര വരും 20,000 വരും ആ മാസങ്ങൾ ആ 5 മാസത്തേക്ക് ഓരോ മാസവും 20,000 വീതമാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ എത്ര എന്ന് വരെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് വരെയാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ 50,000 നമുക്ക് നേരത്തെ കിട്ടിയ 50,000 ആൻഡ് സെയിൽസ് ഓഫ് മാർച്ച് ആൻഡ് ജൂൺ ആൻഡ് അറ്റ് ദ റിമൈനിങ് 5 months ആവറേജ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് മാസം വരുന്നുണ്ട് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഇവിടെ ടൈം ലൈൻ വരയ്ക്കാൻ അങ്ങോട്ട് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വരയ്ക്കാഞ്ഞത് അപ്പോൾ സ്റ്റാർട്ടിങ് എന്നാണ് ജാൻവരി 1st ഇത് ജാൻവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആൻഡ് മെയ് എന്നാണ് ഇൻകോർപ്പറേഷൻ ആവുന്നത് പറയുന്നത് ജൂലൈയിലല്ലേ ജൂലൈ അപ്പോൾ 6 months ഇവിടെ ഇപ്പുറത്ത് വരും ആ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് നിങ്ങൾ നോക്കിയാൽ മതി ആ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൻ്റെ ബേസിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിനിടയ്ക്ക് എത്ര മാസത്തെ നമുക്ക് അങ്ങോട്ട് പോയി അതായത് 25,000 വെച്ചിട്ട് 50,000 കണക്കിനകത്ത് എത്ര എണ്ണം പോയി എത്ര മാസങ്ങൾ കഴിഞ്ഞു പോയി നോക്കുക ബാക്കി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലാത്ത മന്ത്സ് ഉണ്ടല്ലോ ജാനുവരി ഫെബ്രുവരി മാർച്ച് പറഞ്ഞിട്ടില്ല ആ ഒരു മാർച്ച് മാസത്തേക്ക് 20,000 അതുപോലെ തന്നെ നെക്സ്റ്റ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഏതൊക്കെ മാസം നമുക്ക് ഇവിടെ കവർ ചെയ്തു അതായത് ഉള്ളി ട്വൈസ് ഓഫ് ആനുവൽ ആവറേജ് എന്ന് പറഞ്ഞ് എത്ര കവർ ചെയ്തു നോക്കുക അതിൻ്റെ ബാക്കി എന്താണ് ഉള്ളതിന് 20,000 വെച്ചിട്ട് ഈ അതായത് പിന്നെ കണ്ടുപിടിച്ച് ഈ 5 മന്ത്സിൻ്റെ കണക്ക് വെച്ചായിരിക്കുമല്ലോ അവിടെ കിട്ടുന്നത് അപ്പോൾ ടോട്ടൽ പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് എന്ന് പറയുന്നത് 90,000 ആൻഡ് ബാക്കി വരുന്ന എത്രയായിരിക്കും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ 3 lakh നമുക്കറിയാവുന്ന ടോട്ടൽ സെയിൽസ് മൈനസ് ഈ 90,000 അതാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസും കിട്ടി പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസും കിട്ടി ഇത് വെച്ചിട്ട് നമുക്ക് സെയിൽസ് റേഷ്യോ വെയ്റ്റഡ് സെയിൽസ് റേഷ്യോ കണ്ടുപിടിക്കും അപ്പോൾ ഇങ്ങനെ വെയ്റ്റഡ് റേഷ്യോ സെയിൽസ് റേഷ്യോ ഇത്ര കോംപ്ലിക്കേറ്റഡ് അറിയില്ല എനിക്ക് വരുമോ ഇല്ലയോ എന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ താങ്ക് യു